Welcome back to Karimashi family. In today's video, I am going to share with you my oil. I am going to share with you my oil. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ നയനക്കുട്ടി എന്ന് തോന്നുന്നു പറഞ്ഞത് ചേച്ചി ബാക്ക്ഗ്രൗണ്ട് മോശമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ശ്രദ്ധിക്കാം ട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഓക്കേ അപ്പോൾ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ അഴിച്ചിടാൻ പോവാണ് നിങ്ങൾ കണ്ടിട്ട് ഞെട്ടരുത് ഓക്കേ ദേ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ മിക്ക ചുരുണ്ട മുടിക്കാരുടെയും അവസ്ഥ ഇതായിരിക്കുന്നു എനിക്കറിയാം ഓക്കേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഓയിൽ ചെയ്യുന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ മുടി ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആയിരിക്കും നനവും പിന്നെന്താണ് ഈ എണ്ണയും കൂടി എങ്ങനെയാണ് ബൈൻഡ് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണൽ കാര്യമാണ് ശരിക്കും മുടി നനച്ചതിന് ശേഷം ഓയിൽ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈവൻ ഞാൻ ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയാറില്ലേ നനച്ചിട്ട് വേണം ബോഡിയിൽ നനവുണ്ടാകുമ്പോൾ വേണം മോയ്സ്ചർ അപ്ലൈ ചെയ്യണം എന്നാലാണ് കൂടുതലായിട്ട് നന്നായിട്ട് അത് അബ്സോർബ് ആവുള്ളൂ പിന്നെ ഞാൻ ആദ്യം നനക്കാൻ എടുക്കുന്നത് ഇതുമാതിരി ഒരു വെള്ളമാണ് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ഉണ്ട് അലോവേര ചെറിയ കഷ്ണാക്കി മുറിക്കുക അതിനുശേഷം അത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇത് നമ്മുടെ ഹെയറിനെ ഒരുപാട് എന്താണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് അറിയാം അലോവേരയുടെ ഗുണങ്ങളൊക്കെ അല്ലെ അപ്പൊ അതിനുശേഷം ഇതൊരു സ്ട്രെയിൻ ചെയ്തിട്ട് ഇതുമാതിരി ഒരു ബോട്ടിലാക്കുക എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ എന്റെ മുടി എന്തായാലും ഞാനൊന്ന് രണ്ടായി പകത്തെടുക്കട്ടെ ഒരു ഭാഗത്ത് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം ഓക്കെ അപ്പൊ ഈ ഭാഗത്താണ് ഞാനിപ്പോ നനയ്ക്കാൻ പോകുന്നത് എന്തായാലും ഇതൊരു കുറച്ച് സമയം എടുക്കുന്ന ജോലിയാണ് അപ്പൊ നമുക്കൊരു പാട്ട് വെച്ചേക്കാം ഓക്കെ അല്ലെ അപ്പൊ എന്തായാലും നമ്മള് മുടി നനച്ചിട്ടുണ്ട് അപ്പൊ പതിയെ കൈ വെച്ചിട്ട് നമ്മളൊന്ന് ചടവിടർത്തി കൊടുക്കുക ഓക്കെ എന്തായാലും ഇത് കുറെ സമയം എടുക്കും വിടർത്താനായിട്ട് അപ്പോഴേക്കും ഞാൻ പതുക്കെ വിടർത്തിയിട്ട് വരാം കൈ വെച്ച് തന്നെ ഇങ്ങനെ പതുക്കെ വിടർത്തി കൊടുക്കാം ഓക്കെ അതാ ഈ സൈഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കണ്ട ഇനി ഈ സൈഡ് അപ്പോഴേക്കും നമുക്ക് ഈ സൈഡ് എന്തായാലും നമ്മൾ ചെയ്തല്ലോ അല്ലെ അപ്പൊ ഇനി നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക ഓക്കെ ഇനി ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാം അപ്പൊ അതെ കണ്ടോ ആ രണ്ട് വശത്തെ മുടിയൊക്കെ വിടർത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ കാരണം മാക്സിമം ഓയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ അബ്സോർബ് ചെയ്യും പിന്നെ നമുക്ക് നിങ്ങളുടെ മുടിയുടെ പൊറോസിറ്റിയുടെ കാര്യമൊക്കെ അറിയാമായിരിക്കും അല്ലേ ഇപ്പോൾ പൊറോസിറ്റി ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് പൊറോസിറ്റി ഉണ്ട് പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോയ്സ്ചറൈസറും പിന്നെ അങ്ങനത്തെ എന്ത് നമ്മുടെ മുടിയിലിട്ടാലും അത് മുടിയുടെ ഉള്ളിലേക്ക് കയറ്റാനുള്ള മുടിയുടെ ഒരു കഴിവിനെയാണ് പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റേതൊരു മീഡിയം പൊറോസിറ്റി ഹെയർ ആണ് ശരിക്കും ഇപ്പോൾ ഒട്ടും തന്നെ അതായത് മുടിക്ക് ഒരു ക്യൂട്ടിക്കൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പോൾ ഈ ക്യൂട്ടിക്കൾ ഭയങ്കര ടൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയിൽ എന്തിട്ടാലും അത് മുടിയുടെ ഉള്ളിലേക്ക് അങ്ങനെ അധികം കയറില്ല ഇനി മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കുറച്ചൊന്ന് കയറും എന്നാലും സ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിക്കും ഇനി ഹൈ പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഈവൻ പൊടിയാണെങ്കിലും അഴുക്കാണെങ്കിലും എന്താണെങ്കിലും അത് മുടിയുടെ ഓരോ സ്ട്രാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സ്പേർട്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ലോ പൊറോസിറ്റിയുള്ള ഹെയറാണ് എപ്പോഴും ഭയങ്കര ഷൈനി ആയിട്ടിരിക്കുന്നതെന്ന് കാരണം അത് എന്താണെങ്കിലും നമ്മളുടെ മുടിയുടെ ആ ഒരു ആരോഗ്യം അത് അങ്ങനെ തന്നെ ഉണ്ടാവും പുറത്തുള്ള കെമിക്കൽസും ഹാംഫുൾ കെമിക്കൽസും ഒന്നും തന്നെ മുടിയിലേക്ക് ഇങ്ങനെ മുടി ഉള്ളിലേക്ക് കയറില്ല എന്നാണ് ഇനി മീഡിയം ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഭയങ്കര ഹൈ പൊറോസിറ്റി ആണെന്നുണ്ടെങ്കിലാണ് ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നത് ചകിരി പോലത്തെ മുടിയൊക്കെ കണ്ടിട്ടില്ല അതുമാതിരി പക്ഷെ എൻ്റെ ഒരു നോർമൽ മീഡിയം പൊറോസിറ്റി ഹെയർ ആണ്
ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് പോറോസിറ്റി ഓഫ് ഹെയർ ആണ് എന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് എണ്ണ അപ്ലൈ ചെയ്യാൻ പോവാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന എണ്ണ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒന്നാമത്തെ ആൾ കാസ്റ്റർ ഓയിലാണ് ഇത് പ്യുർ ആൻഡ് ഷുവറിൻ്റെ ഓർഗാനിക് കാസ്റ്റർ ഓയിലാണ് ഇതിൻ്റെ ഞാനൊരു ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ദയ്യ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ല കാസ്റ്റർ ഓയിലാണ് കേട്ടോ അടുത്ത ആൾ ഇത് കുറച്ച് കുപ്പിയൊക്കെ അഴുക്കായിട്ടുണ്ട് എടുത്തെടുത്ത് ഇത് ഫ്ലാക്സീഡ് ഓയിലാണ് ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ വൈറ്റമിനി ധാരാളം ഉണ്ട് പിന്നെന്താണ് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാടുള്ള ആളാണ് മുടിക്കും ഈവൻ സ്കിന്നിനും വളരെ വളരെ നല്ല ആളാണ് കേട്ടോ ഈ ഫ്ലാക്സീഡ് ഓയിൽ നിങ്ങൾ ഒരു തവണ ഒന്ന് രാത്രി കിടക്കുമ്പോൾ ഇത്ര ഫ്ലാക്സീഡ് ഓയിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഫ്ലാക്സീഡ് ഓയിൽ മുഖം കഴുകിയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കിടന്നു നോക്ക് പിറ്റേ ദിവസം നല്ല സ്കിൻ നല്ല ബേബി സോഫ്റ്റ് പോലെ ഇരിക്കും അപ്പൊ ഇതാണ് രണ്ടാമത്തെ ആള് അപ്പൊ ഇത് രണ്ടും പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ബദാം ഓയിൽ ഇടാം ഞാനിപ്പോ ഈ രണ്ട് ഓയിൽ മാത്രമാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ കുറച്ച് ഞാൻ കാസ്റ്റർ ഓയിൽ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചധികം ഫ്ലാക്സീഡ് ഓയിലാണ് ഞാൻ ഇടാൻ പോണേ ഒരു 1:3 ഇല്ല കേട്ടോ ഒരു 1 അളവ് കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ 3 അളവ് നമ്മുടെ ഇയാളെ ഇടുക എന്നിട്ട് അത് നേരെ ഇതേ ഡബിൾ ബോയിലിങ്ങിന് വെക്കുകയാണ് ഡബിൾ ബോയിലിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ ചെറിയ പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യണേ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ബോയിൽ ചെറിയതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ എണ്ണ എടുക്കുക തിളക്കിയെടുത്തിട്ട് മുകളിലത്തെ എണ്ണ ഇങ്ങനെയാ ഇതാണ് ഞാൻ ഇടുന്നതിൻ്റെ തലയിൽ ഇടുന്ന ഹെയർ ഓയിൽ കുറച്ച് എണ്ണ എടുക്കുക ആദ്യം നെറുകയിൽ വെക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നന്നായിട്ട് നെറുകയിൽ വെക്കാം കുറച്ച് എണ്ണ എടുത്തിട്ട് ബാക്കില് കുഞ്ചീൻ്റെ അവിടെ വെക്കാം അത് രണ്ട് സ്ഥലത്തൊന്നും അത് വെക്കണം ആ കുഞ്ചിയിൽ എണ്ണ വെക്കണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് വളരെ നല്ലതാണ് അത്ര നമുക്ക് ശരിക്കും എവിടെയും നമ്മുടെ മുടിയിൽ എണ്ണ വെച്ചില്ലെങ്കിലും ഇവിടെയും ബാക്കിലും എണ്ണ വെച്ചാൽ തന്നെ നല്ല ഇതുണ്ടാവുന്നതാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുടി പകത്തെടുക്കുക അപ്പോൾ നന്നായിട്ട് എണ്ണയ്ക്ക് ആയിട്ടുണ്ട് അതിലേക്ക് കുറേച്ച് എണ്ണ നമ്മൾ താഴെന്ന് മുടിയുടെ അറ്റത്തു നിന്ന് തന്നെ നന്നായിട്ട് എണ്ണ ഇട്ടിട്ടിട്ട് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ തലയൊട്ടിയിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് തേച്ച് പിടിപ്പിക്കുക എൻ്റെ തലയിൽ പേം കയറി വരും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു തലയിൽ പേം കയറി എൻ്റെ നീസിൻ്റെ തലയിൽ നിന്ന് കയറിയായിരുന്നു അവളുടെ തലയിൽ നല്ലോണം പെയിനുണ്ടായിരുന്നു അപ്പം അങ്ങനെ കയറി ആദ്യമൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് നന്നായിട്ട് പെയിൻ പെരുത്ത് അപ്പം ചീകിയും തുളസിയിലേക്ക് വെച്ച് അങ്ങനെ കളഞ്ഞിട്ടുണ്ട് എന്നാലും പണ്ടത്തെ ആ ഒരു ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ബട്ട് സ്റ്റിൽ എനിക്കിവിടെ ഒന്നോ രണ്ടോ ഉണ്ടെന്ന് തോന്നണം അതെന്തായാലും എടുത്ത് കളയാം ഇനി ഇപ്പുറത്തെ മുടിയിലും നന്നായിട്ട് എണ്ണ തേക്കാം നേരത്തെ പറഞ്ഞ പോലെ മുടിയുടെ എൻഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ കാരണം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചർ അബ്സോർബ് ആകും മുടിയിലേക്ക് ഇനി തലയൊട്ടിയിലും ഒക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മെസ്സാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ എണ്ണ തലയിലേക്ക് നല്ല സുഖമുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓക്കെ അപ്പം നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കഴിഞ്ഞു ഇനി ഇതൊരു 5 മിനിറ്റ് തല നന്നായിട്ട് മുടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കെട്ടിവെക്കാം ഒരു 5 മിനിറ്റ് കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്കിനി 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പോൾ അതാ 5 മിനിറ്റ് നമ്മൾ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്റ്റീം ചെയ്യലാണ് അപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തോർത്താണ് കേട്ടോ നോർമലി ഉള്ള തോർത്താണ് എടുക്കുന്നത് അത് നല്ല തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളത്തിൽ തോർത്ത് നന്നായിട്ടൊന്ന് മുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ശരീരത്തിൽ എന്തെങ്കിലും നീരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവിടെ നീ ചൂട് വെക്കില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായി പിഴിയുക നന്നായി പിഴിയണം കേട്ടോ അതെ ഇങ്ങനെ ആവി വർക്കുണ്ട് അത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നേരെ തന്നെ
ഇതിന്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെച്ച് നന്നായിട്ട് കൊടുക്കുക. ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ ഈ ഇട്ട ഇതുണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകും. തലയോട്ടിയിലൊക്കെ നല്ല സുഖം തോന്നും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും. ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. It's been a roller coaster. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ അങ്ങോട്ട് മാറും. അപ്പൊ വീണ്ടും നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ചെയ്യാം, ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ നന്നായിട്ട് സ്റ്റീം ചെയ്യാം. ഇങ്ങനെ ഒരു മൂന്നാല് തവണ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ഓയിൽ ചെയ്യുന്നത്. നല്ല എഫക്റ്റീവ് ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മാസത്തിൽ ഒന്നോ രണ്ടോ ഒന്നല്ല, മാസത്തിൽ രണ്ട് തവണ ഇങ്ങനെ ഹെയർ ഓയിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആണ് ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവാനും, പിന്നെ എന്താണ് നന്നായിട്ട് സോഫ്റ്റ് മാനേജബിൾ. കാരണം നമ്മുടെ ഏറ്റവും ചുരുണ്ട മുടിയുടെ ഏറ്റവും പ്രശ്നം ഭയങ്കര ചട ചകിരി പോലെ ഇരിക്കുക എന്നുള്ളത്, അതൊക്കെ നന്നായിട്ട് മാറും. കണ്ടോ തല ചൊറിയണെൻ്റെ, നന്നായിട്ട് മാറും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി അടുത്തത് എങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി ഷാംപൂ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി സ്റ്റൈൽ ചെയ്യാന്നുള്ളത്, രണ്ട് സൈസിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കാണിക്കാം. പിന്നെ അതിൻ്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.